നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഒരു യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിയില്ലയോ എത്തിയില്ലയോ. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസതുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, മൂന്ന് കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആദരമായ പ്രവാചകൻ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സലാസതുൻ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ കടക്കൂല സ്വഹാബ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ. ഏതൊക്കെയാണ് ആ മൂന്ന് കൂട്ടർ? ഒന്നാമതായി നബി തങ്ങൾ പറയുന്നു, അദ്ദുയൂസു, നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുയൂസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ അശ്ലീലതകൾ ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവും ചെയ്യാതെ നിലകൊള്ളുന്ന ആള്. മക്കൾ തിന്മ ചെയ്യാൻ ഒന്നും മിണ്ടുന്നില്ല. വാപ്പ ഒരു കുഴപ്പമില്ല, വലിയ വല്യാപ്പൻ, ഭയങ്കര നിസ്കാരമൊക്കെ ഉള്ള ആളാണ്. ഉമ്മണ്ട് അഞ്ച് ഹജ്ജ് ചെയ്താകുന്ന വാപ്പയുണ്ട്, നാല് ഉമ്ര ചെയ്ത ഉമ്മമാരുണ്ട് വീട്ടിൽ. ഭയങ്കര നിസ്കാരവും ആപിതത്വമായ ഉമ്മയാൻ ഓൺലൈൻ മജ്ലിസുകളിലൊക്കെ സജീവമായിട്ടിരിക്കും. എല്ലാ കാര്യങ്ങളും ചെല്ലും, നിക്കറ് ചെല്ലും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നതിന് പരിപൂർണമായി പിന്തുണ മിണ്ടുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയിപ്പിക്കുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ദുനിയാവിൽ ദയൂസിന്റെ അഹലുകാരുണ്ടാകും, അവസാന കാലഘട്ടത്തിൽ കൂടി വരുമേ. ആരാണ് ദയൂസ്? അല്ലദീ യുഖറു ഫീ അഹലിഹി അൽഖബസാ, സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾ ചെയ്യുന്നതിനെ പരിപൂർണമായി സ്ഥിരപ്പെടുത്തുന്നവരാണ്, കുടുംബാദികൾ തെറ്റ് ചെയ്യുന്നതിനെ പരിപൂർണമായി പിന്തുണ കൊടുക്കുന്നവരാണ് ദുയൂസിൻ അഹ്ലുകാർ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്ന് വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വഹാബ ഫലാസതുൽ ലാ യുദ്ഖിലുഹുമുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പവിത്രമാക്കപ്പെട്ട സ്വർഗം പുൽകാൻ മൂന്ന് വിഭാഗത്തിന് കഴിയുകയില്ല. ആദ്യമായി റസൂലുള്ള എണ്ണവയാണ്, അദ്ദുയൂസ്, ഈ ദുനിയാവിൽ സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾക്ക് കളമൊരുക്കുന്ന രക്ഷിതാക്കളിൽ, മക്കളെ തെറ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന വാപ്പയില്ലേ, മകൻ തെറ്റ് ചെയ്യുമ്പോൾ പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന രക്ഷിതാക്കളില്ലേ, ഏറ്റവും വലിയ തെറ്റുകാരാണ് ദുയൂസാണ് അവരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ രക്ഷിതാക്കൾ അതല്ലേ? മക്കളെ തെറ്റ് ചെയ്യുമ്പോ മിണ്ടാതിരിക്കാൻ കള്ളു കുടിക്കുന്നതിനോ സിനിമ കാണുന്നതിനോ സീരിയൽ ദർശിക്കുന്നതിനോ ഒരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ നല്ല റാഹത്തായിട്ട് 8K ടിവി വാങ്ങിച്ച് സോണിയുടെ ടിവി വാങ്ങിച്ച് വെച്ചിട്ട് സ്വന്തം മക്കളെയും ഭാര്യയും ഒക്കെ ചേർത്തെടുത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കാം. ജയിലർ കാണണ്ടേ? ഒരുമിച്ചിരിക്കാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വൈകിട്ട് ഇശ കഴിഞ്ഞിട്ട് ഇതാ പരിപാടി, എല്ലാ ദിവസവും OTT പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന സിനിമകളെല്ലാം ഒരുമിച്ചിരുന്ന് കാണുക. നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറുകളും ഒക്കെ വരുന്ന എല്ലാം ഇരുന്ന് ആഹത്തായിട്ട് ആചാര്യരുന്ന് കാണുക. ആചാര്യാ പകല് ഭയങ്കര ആയത്വ ദിവസമാണ്, രാത്രി മുഴുവൻ ഇതാ പരിപാടി, ഇശ കഴിയുമ്പോ ഇതാ പരിപാടി. പകല് പത്ത് വരെ കണ്ടു കഴിഞ്ഞാൽ ആയത്വ ദിവസവും ഓതി ഭയങ്കര പഠിപ്പിക്കാൻ, രാത്രിയായി കഴിഞ്ഞ ഇശ കഴിഞ്ഞിട്ട് പെൺമക്കളെയും മക്കളെയും ഒക്കെ ചേർത്തിരുത്തി സിനിമ കാണാണ്. ഇങ്ങനത്തെ ആളുകളുണ്ട്, സ്വന്തം വീട്ടിൽ തെറ്റിന് കളമൊരുക്കുന്നവനാണ് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്യുക മാത്രല്ല, ഒറ്റക്കിരുന്ന് തെറ്റ് ചെയ്യല്ല, സ്വന്തം മക്കളെ തെറ്റ് ചെയ്യുമ്പോ, ഭാര്യ തെറ്റ് ചെയ്യുമ്പോ, കുടുംബം തെറ്റ് ചെയ്യുമ്പോ മിണ്ടാതിരിക്കുന്നവൻ. അങ്ങനെയാണല്ലോ, ഇപ്പൊ കല്യാണമൊക്കെ ഒരുമ കാണിക്കുന്ന പേക്കൂത്തുകൾ വലിയ ഹാജിയാരുടെ വീട്ടിലായി നടക്കുന്നത്, ഭയങ്കര ആയത്വ ദിവസം അല്ലെങ്കിൽ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ആളാ. 10 മിനിറ്റ് പ്രസംഗിക്കാൻ കൊടുത്ത ആയത്വ ദിവസം നിരവധി. പക്ഷെ സ്വന്തം മകളുടെ കല്യാണം വന്നപ്പോ എല്ലാം മാറി. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ,
കല്യാണ മത് നടമാടുവാൻ ഒരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയായ കല്യാണ മത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്ക് വീണയും കടക്കാം നോക്കാം രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. തഴവാസാദിന്റെ വരികളാണ്. 25 വർഷമായി മഹാനുഭാവൻ മരണപ്പെട്ടു പോയിട്ട് അതിനും എത്രയോ കൊല്ലം മുമ്പ് അൽമവാഹിബുൽ ജരീയിൽ എഴുതി വെച്ചതാകുന്ന വരികളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ചേർത്തു നോക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ വരികളാണ്. പണമുള്ള ആളുകൾ സ്വന്തം മക്കളുടെ കല്യാണങ്ങൾ വരുമ്പോ പേക്കൂത്തുകൾ കടിമപ്പെടുന്നതായ യുഗമാണ്. പണമുള്ള ആള് പണത്തിന്റെ പെരുപ്പ് നാട്ടുകാരെ കാണിക്കുന്നത് മകളുടെ കല്യാണം വരാൻ നോക്കിയിരിക്കാം. അപ്പോഴാണ് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക, 5 ദിവസത്തെ കല്യാണം, മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, അങ്ങനെ ഇങ്ങനെ ജെ സി ബി കൊണ്ടുവരല്, എല്ലാ പരിപാടിയും ബൊഫേ പരിപാടി, പാശ്ചാത്യരുടെ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. അടിച്ചുപൊളി കല്യാണം, 4-5 ദിവസമാണ്. നാട്ടുകാരെ മുഴുവൻ വിളിക്കാൻ, അവസാനം നാട്ടുകാരൊക്കെ എന്തിട്ടോ ഭക്ഷണം തികയുന്നില്ല. അതാ രസം, ഇങ്ങനെ അടിച്ചുപൊളി കല്യാണം നടത്തുന്നവന്റെ മിക്കവന്റെ വീട്ടിൽ എന്ത് തികയുന്നില്ല? ഭക്ഷണം തികയുന്നില്ല, കാരണം വറക്കത്തില്ല. ചെലവ് ചുരുക്കിയിട്ട് നടത്തുന്ന നിക്കാഹിലാണ് വറക്കത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മലബാറിന്റെ മക്കളൊക്കെ കല്യാണം പൂരപ്പറമ്പുകളാക്കി മാറ്റുകയാണ്, സിനിമാ സ്റ്റൈലാക്കി മാറ്റുകയാണ്. വലിയ വലിയ പണച്ചാക്കുകൾ പോലും പാവപ്പെട്ടവനെ പേടിപ്പിക്കുന്ന നിലയ്ക്കുള്ള കല്യാണ മഹാമാങ്കം ഇന്ന് കാണിക്കുകയാണ്. പണത്തിന്റേതാകുന്ന പെരുപ്പം അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദൂർത്തും ദുർവയവും നടത്തുകയാണ്. പിടുത്തം വരും, കോവിഡ് നമുക്ക് മുന്നിലുണ്ട്, അള്ളാഹുവിന്റെ പള്ളി പോലും അടയ്ക്കപ്പെട്ടതാകുന്ന സാഹചര്യം നമുക്കുണ്ട്, പ്രശ്നങ്ങൾ വന്ന് പറയാനുള്ള കോടതിയാകുന്ന പടച്ചിറപ്പിന്റെ ഭവനങ്ങൾ പോലും അടച്ചു പൂട്ടപ്പെട്ട് ഉത്തമകൾ പോലും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കരുത് നീ. അടുത്ത സെക്കൻഡിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൽകിയിട്ടുള്ള സർവ സൗഭാഗ്യങ്ങളും പടച്ചിറപ്പ് പിടിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഉത്തമ ബോധം മുസ്ലിമീന്റെ ഹൃദയത്തിൽ നിന്ന് മറയരുത്. പലസ്തീനിന്റെ മക്കളിലേക്ക് നിങ്ങൾ നോക്കി, പാവപ്പെട്ടതാകുന്ന മക്കൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസം അനുഭവിക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, വിദ്യുച്ഛക്തിയില്ല, എല്ലാം അല്പാൽപമായിട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ആകാശത്തിന്റെ മീത പറന്നു വരുന്ന ഹെലികോപ്റ്ററിൽ ഇട്ടുകൊടുക്കുന്നതാകുന്ന ചെറിയ ചെറിയ പൊതികൾ കൈപ്പറ്റാൻ 10,000 ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് നിലകൊള്ളുകയാണ്. 20 ലക്ഷത്തിലധികം വരുന്നതാകുന്ന മക്കളാണ് അവിടെ നമ്പരപ്പെടുന്നത്. മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ടതാകുന്ന സഹോദരൻ, എന്റെ നിന്റെ ഹൃദയത്തിൽ നീറ്റലില്ലേ? എന്റെ നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടില്ലേ? നിനക്ക് പടച്ചിറപ്പ് നൽകിയതാകുന്ന സമ്പത്തിൽ നീ അഹങ്കരിക്കുകയാണ്. നീയും നിന്റെ ഭാര്യയും നിന്റെതാകുന്ന മക്കളും കുടുംബവും പടച്ചിറപ്പിനെ മറന്നിട്ട് സുഖലോലുപതയിൽ പുതച്ചു മൂടി കടന്നുറങ്ങുകയാണ്. സുബഹിയുടെ ബാങ്ക് മുടങ്ങുമ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നമസ്കാരത്തിന് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പുതപ്പെട്ട് പുതച്ചു ഉറങ്ങുന്ന മനുഷ്യ ഒരു പിടുത്തം നിനക്കുണ്ടാവും. ചിന്തിക്കണം, ഒരു സെക്കൻഡിൽ നീ അതിനെ ചിന്തിക്കാൻ, ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നിന്നെ കൊണ്ടുപോകും മാരകമാകുന്ന വിപത്ത്. അള്ളാഹു നൽകും നിനക്ക് അഹങ്കാരമാണ് സമ്പത്ത് കൂടി പോയതിന്റെ പേര്. പ്രവാസ ലോകത്ത് പോയിട്ട് 10 ചിക്കിളി ഒക്കിച്ചു കൊണ്ടുവരുമ്പോ നാട്ടിലുള്ള ഉസ്താദുമാരും ഉലമാക്കളും മുത്തഅല്ലിമീങ്ങളും നിനക്ക് വേണ്ടി സ്വന്തം കുടുംബവും പ്രാർത്ഥിച്ചു കിട്ടിയതാകുന്ന സമ്പാദ്യം, അല്ലാഹു നിനക്ക് ഔദാര്യമായി നൽകിയ സമ്പാദ്യം, അതിവിടെയുള്ള പാവപ്പെട്ടവന് മുന്നിൽ അഹന്ത കാണിക്കാനും അഹങ്കാരം കാണിക്കാനും ഉള്ളതല്ല. കല്യാണത്തിന്റെ പേരിൽ പേക്കൂത്തുകൾക്ക് അടിമപ്പെടുകയാണ് മുസ്ലിം സമുദായം. പല രീതിക്കുള്ള ഡ്രസ്സുകളാണ്, ഡ്രസ് കോഡുകളാണ്, വ്യത്യസ്തമാകുന്ന ആഹാര പദാർത്ഥങ്ങളാണ്, എന്തെല്ലാം ഭക്ഷണങ്ങളാണ്, അതൊക്കെ ബൊഫേ സംസ്കാരവുമായി മാറി മാറി വരുന്നവരൊക്കെ വന്ന് യാചിച്ചു വന്നെടുക്കണം പ്ലേറ്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകണം. വിളിച്ച് ക്ഷണിച്ചിട്ടാ വന്ന് അവസാനം ഇവിടെ വന്നിട്ട് യാചനയാണ്. അപ്പൊ അവനിങ്ങനെ ഒരു കോഴിക്കോട്,
എന്താണ് ഈ സൽക്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് പതിനായിരക്കണക്കിന് ആളുകളെ വിളിക്കുക, അവസാനം ഒരു 5000 പേർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. കാരണം എന്താ? ബർക്കത്തില്ല. ഇതാണ് മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത്, ബർക്കത്തില്ല. നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ആലമന്നിക്കാഹി ഐസറഹു മൗനത്തൻ, ചെലവ് ചുരുക്കിയിട്ട് നടത്തുന്ന നിക്കാഹുണ്ടോ അതിൽ ബർക്കത്തുണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ എങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റും? വിളിച്ചില്ലേ പ്രശ്നം, കല്യാണത്തിന്റേതാകെ ആലോചന വരുമ്പോഴേ തന്നെ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം. എല്ലാം പിണക്കങ്ങളാണ്, പിണങ്ങാൻ നോക്കിയിരിക്കുകയാണ് ഇന്നത്തെ തലമുറകൾ, പ്രത്യേകിച്ച് സ്ത്രീ വിവാഹം. സ്ത്രീകൾ അങ്ങനെ തന്നെ, അതിനുവേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കാൻ നമ്മളെ വിളിച്ചിട്ടില്ല. ആണുങ്ങളും പുറകിലല്ല. ഇനി ഒരാണ് നന്നായാൽ തന്നെ പെണ്ണുങ്ങൾ പുറകിൽ നിന്ന് സൂചി കൊടുക്കുകയാണ്, തലയണ മന്ത്രം അവിടെ പോരുത്, കാരണം അവര് നമ്മളെങ്ങോട്ടും ഒന്നാൾ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ പിണങ്ങി കഴിയാനുള്ളവരാണോ നമ്മൾ? മുസ്ലിമീങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിണങ്ങുന്നത്? ഇണക്കം വെക്കണ്ടേ? മനുഷ്യൻ അവരുടെ തിരക്ക് കാരണം വിട്ടുപോയിട്ടുണ്ടാകും, ഒരു കല്യാണത്തിന് വിളിച്ചില്ലെന്ന് കരുതി. നീ എന്തിനാണ് ഇങ്ങനെ പിണങ്ങി ജീവിക്കുന്നത്? എവിടെയാണ് നമ്മുടെ തലമുറ എത്തുന്നത്? നീ എന്റെ ഭക്ഷണം കണ്ടിട്ടില്ല? ഇപ്പോഴും നീ ദാരിദ്ര്യത്തിന്റെ കഥ പറയുകയാണോ? തങ്ങൾ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നീ തുറത്തും തുറവയോ നടത്തരുതേ, ദുനിയാവിൽ നിന്റെ സമ്പത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവണേ. അല്ലാഹു നിനക്ക് നൽകിയ സമ്പത്താണ്, ഈ സമ്പത്തിൽ നാളെ ചോദ്യമുണ്ടാകും. അതുകൊണ്ട് ഈ ദുനിയാവിൽ നീ തുറത്തും തുറവയോ അരുതേ. ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ഈ ദുനിയാവിൽ അടിച്ചുപൊളി കല്യാണങ്ങൾ നടത്തി ദൂരത്ത് നടത്തുന്നവരെ, ദുർവയം ചെയ്യുന്നവരെ, നിങ്ങൾ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ശൈത്താനിന്റെ വക്താക്കളാണവർ, പിശാചിന്റെ സഹോദരങ്ങളാണ്. കുമ്മന ഉസ്താദിന്റെ വാക്കല്ല, പരിശുദ്ധ ഖുർആനാണ്. ഖുർആനാണ് ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദൂർത്തും ദുർവയോഗം നടത്തിക്കൊണ്ട് കല്യാണങ്ങൾ നടത്തുന്നവരെ, ചെലവ് നടത്തുന്നവരെ, ആ രീതിയിൽ ജീവിതം കൊഴിപ്പിക്കുന്നതായ ആളുകളെ, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് അല്ലാഹു പറയുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ മക്കളും അതിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാൻ ഇന്നത്തെ ചെയ്തികൾ അങ്ങനെയാണ്. അതുകൊണ്ട് ശരിക്കും തൗബ ചെയ്തോ? സമ്പത്തുള്ള ആളുകൾ അശ്ലീലമാക്കപ്പെട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യ്. തൗബയുടെ വാതിൽ ഇപ്പോൾ അടഞ്ഞിട്ടില്ല, മരണത്തിന് മുമ്പ് തൗബ ചെയ്യ്. ഈ സമയത്ത് തന്നെ കണ്ണീരൊലിപ്പിക്കാൻ അല്ലാഹുവെ അറിവില്ലായിരുന്നു, അറിയാതെ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അനാവശ്യമായ മേഖലയിൽ ചെലവഴിച്ചു പോയിട്ട് ഈ പുറത്തു തരണേ നാഥാ ചോദിക്കും, അല്ലെങ്കിൽ ആഖിറത്തിൽ അദാബാ. നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയതല്ലയോ, ലാ തസാലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ, നാല് കാര്യങ്ങളെ കൊണ്ട് ചോദിച്ചിട്ടല്ലാതെ മഹ്ശറിലേക്ക് വെച്ച കാൽ അല്ലാഹു അനക്കാൻ പറ്റൂല, അല്ലാഹു നിന്നെ കൊണ്ട് അനക്കിക്കൂല. ഈ ദുനിയാവിൽ അടിച്ചുപൊളി ജീവിതം നയിച്ചവനല്ലേ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദർബാറിൽ എത്തുമ്പോ നാല് ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മഹ്ശറിലേക്ക് വെച്ച കാല് ഒന്ന് മുമ്പോട്ടോ പിറകിലോട്ടോ വലത്തോട്ടോ എടുത്തോട്ടോ അനക്കാൻ പറ്റൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറയിൽ വെച്ച കാല് അനക്കാൻ പറ്റൂല. എവിടെയാ മഹ്ശറ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്.
പരിശുദ്ധമാക്കപ്പെട്ടതായ ഫലസ്തീനിലാകുന്ന ജെറുസലേമിലുള്ള മസ്ജിദുൽ അക്സയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഒന്നറിയിക്കുമോ ഹബീബേ? ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അവസാന ഭാര്യയായി പ്രവാചകൻ അടുക്കലേക്ക് കടന്നു വന്നതായ മൈമൂന ബിവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഫ്തിനാ അനിൽ ബൈത്തുൽ മഖ്ദസ്, പരിശുദ്ധമാക്കപ്പെട്ട ഫലസ്തീനിലെ മൂന്നാമത്തെ ഹറമായ ഒന്നാം ഖിബ്ലയായി മുസ്ലിമീങ്ങൾക്ക് റസൂലുള്ളാഹി അടയാളപ്പെടുത്തിയ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഒന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ റസൂൽ ഉടനെ മറുപടി നൽകുകയാണ്, യാ മൈമൂന, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന മൈമൂന, നീ എന്നോട് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്, ഹിയ അർളുൽ മഹശരി വ അർളുൽ മൻശരി. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് കടന്നു വരുമ്പോ ജനങ്ങളെ കബർ വിളന്നുകൊണ്ട് ഓടുന്നത് മഹശറ അവിടെയാണ്, അവിടെയാണ് ഫലസ്തീൻ എന്ന് പറയുന്നതാകുന്ന ഈ ദുനിയാവിലുള്ള സ്ഥലം നാളെ മഹശറയായി മാറ്റപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. തിരുവേഗപ്പറയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, കാതുകൊടുത്തുകൊണ്ട് കേൾക്കണേ, പഠിക്കേണ്ട വചനമാണ്. എന്തിനാണ് മുസ്ലിമീങ്ങൾ ഫലസ്തീനിലെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീഴുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇത്രയേറെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഉസ്താദ്മാര് മാതോരാതെ ഫലസ്തീനെ പുകഴ്ത്തുന്നത്? എന്തിനാണ് അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം സമുദായത്തിന്റെ മക്കൾ തെരുവിലിറങ്ങിക്കൊണ്ട് ജാഥ നടത്തുന്നത്? മുസ്ലിമിന് ഏറ്റവും ബന്ധപ്പെട്ട സ്ഥലമാണ് ഫലസ്തീൻ എന്ന് തിരിച്ചറിയണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൈമൂന ബീവി ഹിയ അർളുൽ മഹശരി വ അർളുൽ മൻശരി. ജനങ്ങളെ ഇസ്രാഫിൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബറിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് മഹശറയാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാളത്തെ മഹശറ അവിടെയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം അവിടെയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. മനസ്സിലായിക്കോ, നിസാരമാക്കപ്പെട്ടതായ ഒരു സ്ഥലമല്ല അർളു ഫിലസ്തീൻ, ഫലസ്തീനിന്റെ മണ്ണെന്ന് പറയുന്നത് നമുക്ക് അത്രയേറെ ബന്ധപ്പെട്ട ഹൃദയബന്ധമുള്ളവാക്കുന്ന ഒരു സ്ഥലമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മഹ്ശറ എന്ന് പറയുന്നത് നിസാരമല്ല, നിസാരമല്ല. ثم نفخ فيه اخرى فاذا هم قيام ينظرون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ജനങ്ങൾ കബറ് പിളർന്നുകൊണ്ട് ഓടുന്ന സ്ഥലമാണ് മഹശറയാണ് ഫിലസ്തീനിന്റെ മണ്ണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മൂന്നാമത്തെ ഊത്ത് വരുമ്പോഴാണ് നമുക്കറിയാം ഇസ്രാഫീൽ അലൈഹിസ്സലാം മൂന്ന് ഊതലാണ് സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ഒന്നാമത്തെ ഊത്ത് നഫഖത്തുൽ ഫസഅ, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്, എല്ലാരെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ പ്രഥമ ഊത്ത് ആദ്യത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ആകാശ ഭൂമികളിലുള്ള സർവ സൃഷ്ടിജാലങ്ങളും പേടിക്കുകയാണ്, പേടിക്കുകയാണ്. ആദ്യത്തെ ഊത്തതാണ് എല്ലാവരെയും പേടിപ്പിക്കാനുള്ള ഊത്ത.
അതാണ് സൂറത്തുൽ ഹജ്ജിലും മറ്റ് സൂറത്തുകളിലും ഒക്കെ അല്ലാഹു പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെ കുറിച്ച് വല്ലാത്ത രംഗമാണ്. യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത സാഅ ശൈഉൻ അളീം യൗമ തറൂനഹ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു ലോകാവസാനത്തിന്റെ ഭീകരതയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലെങ്കിൽ ഈ ലോകം നശിക്കാനുള്ളതാണ്. ഇന്ന് ശാസ്ത്രലോകം തന്നെ അംഗീകരിച്ച വസ്തുതയല്ലയോ? അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിളിക്കുകയാണ്, യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവ കുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കണേ. ഇന്ന സൽസലത സാഅ ശൈഉൻ അളീം, ലോകാവസാനം അത് ഭീകരമാണ്, ഭീകരമാ. ജനങ്ങളെ മഹ്ശറിലേക്ക് തെളിക്കുന്നത് ഉൾപ്പെടെ ലോകാവസാനത്തിന്റെ ഭീകരത വലുതാണ്, വലുതാണ്. تذهل كل مرضعات اما അർളാത്ത് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന മാതാവ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മാറോട് ചേർത്ത് വിളിച്ചുകൊണ്ട് മുലപ്പാൽ ചുരുത്തി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ സൂറത്ത് കാഹളത്തിലൂടെ കടന്നു വരുമ്പോ മാറോട് ചേർത്ത് വിളിച്ച കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നഊദു ബില്ലാ, നഊദു ബില്ലാ, ഒരു മാതാവിനെ തന്റെ കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള സമയമാണ് കുഞ്ഞെ കരയുന്ന സമയത്ത് അവളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കുന്ന വേള. ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമൂത്ത് കടന്നു വരുമ്പോ കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം കാര്യമാണ് പിന്നീട് നോക്കുക, എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റൂല. وأمه وأبيه وصاحبته وبنيه. ഒന്ന് ചിന്തിക്കണേ സോദര, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ? ഈ ലോകത്ത് നടുത്ത ഘട്ടം ഖബറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരല്ലേ? മരണമെന്ന കവാടത്തിലൂടെ ഖബറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരെ, വിശ്വാസമുള്ളവരെ, അവിടെ നിന്ന് മഹ്ശറിലേക്ക് പോകുമെന്ന ചിന്തയുള്ളവരെ, ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ വിവരിക്കുന്നതൊന്ന് കാതുകൊടുക്കണേ. ഇതൊരു നിസ്സാരമായ വചനമല്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ റസൂലുള്ളയോട് പറയുകയാണ്, നബിയേ നബിയേ, അന്ന് നേരിട്ട് തങ്ങൾക്ക് കാണാൻ സാധിക്കും റസൂലേ, മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ തന്റെ മക്കളെ ദൂരേക്ക് വലിച്ചെറിയുന്നതായി കാണാൻ പറ്റുമെന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, തീർന്നില്ല. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭിണികളായ സഹോദരിമാർ തന്റെ ഗർഭസ്ഥ ശിശുവിനെ വയത്തിലിട്ടുകൊണ്ടിന് നടക്കുന്നതാകുന്ന വേളയിൽ അതാ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് കേൾക്കുകയാ. 4 മാസമേ 5 മാസമേ ആയിട്ടുള്ളൂ കുഞ്ഞിന് റൂഹ് ഊതപ്പെട്ടിട്ടേയുള്ളൂ. ആ കുഞ്ഞിനെ പ്രസവിച്ച് പോകുകയാണ് ഭീകരമാകുന്ന ശബ്ദം കേട്ടിട്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. അലൈഹിസ്സലാമിന്റെ ഊത്തിന്റെ ആഘാതത്താൽ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പ്രസവിച്ചു പോകുമേ, പ്രസവിച്ചു പോകുമേ, അത്രമാത്രം ഭീകരമാകുന്ന അവസ്ഥയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വതറന്നാസ സുഖാറ, ജനങ്ങൾ മുഴുവൻ കണ്ണുകുടിച്ചവനെ പോലെ, മതോന്മത്തനായവനെ പോലെ, ലഹരി നുണഞ്ഞുകൊണ്ട് മതോന്മത്തനായവനെ പോലെ, ലക്കും ലകാനമില്ലാതെ നടക്കുന്നതായി കാണും റസൂലേ. പക്ഷേ വമാഹും ബിസുഖാറ, അവരാരും തന്നെ മദ്യപിച്ചിട്ട് മതോന്മത്തരായവരല്ല. വലാകിന്ന
ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പിന്റെ ശിക്ഷ, നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ശിക്ഷ, ആയിരത്തോളം വർഷങ്ങൾ കൊണ്ട് കത്തിക്കപ്പെട്ട, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിന്റെ ചൂട്, ആ നരകത്തിന്റെ നിശ്വാസം, ആ നരകത്തിന്റെ ഭീകരമാകുന്ന കാഴ്ചകൾ കൺമുന്നിൽ ഇനി കാണുമല്ലോ എന്നോർത്തുകൊണ്ട് ദുനിയാവിൽ രസാനുഭൂതി ദഹിച്ച് കള്ളു കുടിച്ച് വിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടു നടന്നതായ ചെറുപ്പക്കാരനാണ്, കാമുകയുമായി രസിച്ചതാകുന്ന ചെറുപ്പക്കാരനാണ്, കാമുകനുമായി പ്രളയത്തിൽ അകപ്പെട്ടു പോയതാകുന്ന സഹോദരിയാണ്. ഭീകരമാകുന്ന ലോകാവസാനത്തിന്റെ ശബ്ദത്തിന്റെ ആഘാതത്താൽ അവൾ പേടിച്ച് വിറച്ചു കൊണ്ടുപോടുകയാണ്. ലക്കം ലകാനമില്ലാതെ ജനങ്ങള് കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായവനെ പോലെ തെക്കോട്ടും വടക്കോട്ടും ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ഓർത്തുകൊണ്ടാണ് റസൂലെ അവരി ഓടുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. 40 കൊല്ലം ആ ഓട്ടം തുടരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്ര നാളാണ്? ഒന്നാമത്തെ ഊത്തിന്റെ ഭീകരത 40 കൊല്ലം. മനസ്സിലാക്കണം, നിസാരമല്ല. സൂറന്ന കാഹളത്തിലൂടെയുള്ള ഊത്ത്. സൂറന്ന കാഹളത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ റസൂലേ? കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പ്രകാശത്താലുള്ള കുടലാണ് പ്രകാശത്താലുള്ള ഒരു കുടലാണ് സൂറന്ന കാഹളമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, ഏഴാനാകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ വലിപ്പമാണ് അതിനുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏഴാം ആകാശത്തിന്റെ മുകളിൽത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ളതാകുന്ന ഒരു കുഴൽ കുഴലാണെന്ത് സൂറന്ന കാഹളം ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഏഴ് ആകാശവും ഏഴ് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും പേടിച്ചോടുന്നത്. കാരണം എന്താ? ഇത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കാണ്. നമ്മുടെ ഈ രണ്ട് ബോക്സ് സൗദി സൗണ്ട് സിസ്റ്റം ഇതന്നെ കേട്ടിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഏകദേശം പോയിരിക്കാം ഇവിടെ ഉള്ളവരുടെ അല്ലേ. ഇതിങ്ങനെ മൊത്തത്തിൽ എല്ലാരുടെയും ചെവിയുടെ അടുത്തുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ എഫ്എം അടിച്ചും ഉറപ്പാണ്. ഇപ്പൊ എയർഫോൺ തന്നെ ഡെയിലി ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത്? രാത്രിയിൽ പാട്ടൊക്കെ കേട്ടു കിടക്കുന്ന ശാസ്ത്രം പറയുന്നുണ്ട്, ക്രമേണ ഒരു 15 കൊല്ലം കൊണ്ട് കേൾവി ശക്തി കുറയും, ശ്രവണപുടത്തിന്റെ ശേഷി കുറയും. എല്ലാ ദിവസവും പാലാപ്പള്ളിയും വെച്ച് കിടക്കുന്ന ടീമുണ്ട്, രാത്രി എല്ലാ ദിവസവും ഇത് തന്നെ കളി, ഒറ്റ ദിവസം മുടങ്ങൂല, എല്ലാ ദിവസവും പാട്ട് വെച്ചുകൊണ്ട് തന്നെ കിടക്കുക എയർഫോൺ. അങ്ങനെ സ്ഥിരമായി യൂസ് ചെയ്താൽ ചിലര് ഫോൺ വിളിക്കാനൊക്കെ ഇതാണ് ഉപയോഗിക്കാം. എന്ത് എയർപോർട്സ് വെച്ച് അല്ലെങ്കിൽ എയർഫോൺ ഒക്കെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുള്ളു. അങ്ങനെ സ്ഥിരം യൂസ് ചെയ്താൽ എന്തുണ്ടാവും? ചെവിക്ക് പതുക്കെ പതുക്കെ ഒരു 15 വർഷത്തിനുള്ളിൽ കേൾവി ശക്തി കുറയുമെന്ന് ശാസ്ത്രം തന്നെ പറയുക. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏഴ് ആകാശ ഭൂമികൾ നിറഞ്ഞു നിൽക്കുന്നതായ ഈ സൂറന്ന കാഹളത്തിലൂടെയുള്ള ഊത്ത്, സുബ്ഹാനല്ലാഹ്, മൂന്ന് ഊതൽ ഊതാൻ വേണ്ടി തന്നെ അല്ലാഹു ഒരു മലക്കിനെ പടച്ചിരിക്കാൻ സയ്യിദുനാ ഇസ്റാഫീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പണി ഇത് മാത്രമാണ്. മെയിനായിട്ട് ഈ മൂന്ന് ഊത്ത് ഊതുക. മദ്രസയിൽ പഠിച്ചതല്ലേ, ഇസ്റാഫീൽ അലൈഹിസ്സലാമിന്റെ പണി എന്താണ്? സൂറന്ന കാഹളത്തിൽ ഊതുക. ഈ മൂന്ന് ഊതൽ ഊതാൻ വേണ്ടി തന്നെ അല്ലാഹു ഒരു മലക്കിനെ പടച്ചു എന്ന് പറയുമ്പോൾ ആ മൂന്ന് ഊത്ത് വലിയ ഊത്താണ്, നിസാരമല്ല എന്ന് നാം തിരിച്ചറിയണം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖി സമാവാതി വൽ അർദ് ഖലഖ സൂർ ഖലഖ സൂർ ഏഴ് ആകാശങ്ങളെയും ഭൂമികളെയും പടച്ചതിന് ശേഷം മൂന്നാമതായി അല്ലാഹു പടച്ചത് ഖലഖ സൂറ, സൂറന്ന കാഹളത്തെയാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്തിനാണ് ഈ ആകാശങ്ങളെ തകർക്കാൻ ഈ സൂറ കൊണ്ടേ സാധിക്കുകയുള്ളൂ? ആകാശത്തെ മിന്നി തിളങ്ങുന്ന ആനന്ദമോടിന് ശ്രദ്ധ താരകങ്ങളെ തകർക്കാൻ, ചന്ദ്രനെ തകർക്കാൻ, സൂര്യനെ തകർക്കാൻ, ഈ സൗരയുധങ്ങളെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, അതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ, ഈ സർവ മനുഷ്യരെയും നശിപ്പിക്കാൻ ഈ സൂറന്ന കാഹളം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ലമ്മാ ഫറഖല്ലാഹു തആല മിന ഖൽഖി സമാവാതി വൽ അർദ് ആകാശഭൂമികളെ പടച്ചതിന് ശേഷം മൂന്നാമതായി പടച്ചത് സൂറിനെയാണ്, സൂറന്ന കാഹളത്തിലൂടെയാണ് ഊതുന്നത്. പിന്നെ പറയേണ്ടതില്ലല്ലോ, പേടിക്കാതിരിക്കോ. എത്ര നാളാണ് പേടിച്ച് ഓടുന്നത്? 40 വർഷം, 40 കൊല്ലം കഴിയുമ്പോഴാണ് അടുത്ത ഊത്തൂതാൻ പറയാ. മൊത്തത്തിൽ എത്ര ഊതലുണ്ട്? 3 ഊതൽ. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസഅ്, പേടിപ്പിക്കാനുള്ള ഊത്താണ്. ഒന്ന് അറിയിപ്പ് കൊടുക്കുക. അതോടുകൂടി തന്നെ ചാനൽ പോയിട്ട് ആളുകൾ ഓട്ടം തുടങ്ങി. 40 കൊല്ലത്തോളമായി. ഇവിടെ ദുനിയാവിൽ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നാലും നാളെ ഖിയാമത്ത് നാളിന്റെ ശബ്ദം കേട്ടിട്ട് എത്ര നാൾ ഓടണം? 40 കൊല്ലം ഓടണം. മനസ്സിലാക്കണം, അതാണ് അതിന്റെ ഭീകരത. സാരല്ല, ശരിക്കും മനസ്സിലാക്കണം. 40 കൊല്ലമാണ് ഓടുന്നത്. ലക്കും ലഗാനും ഇല്ലാതെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനല് പോയിട്ട് ഓടുക. 40 കൊല്ലം ഞാനും നിങ്ങളും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടത്തിലേക്കുള്ള സംഭവമാണ് അന്ന് പരിശുദ്ധമായ ദീൻ ജനങ്ങൾക്കില്ല. ജനങ്ങൾ മുഴുവനും കള്ളുകുടിയിലാണ്, ലഹരിയിലാണ്, അശ്ലീലതയിലാണ്. എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ഭൂമുഖത്തുണ്ടാവൂല. അന്നാണ് ലോകം അവസാനിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതീബുണ്ടാവൂല, മൗലിദുണ്ടാവൂല, ഖുർആനോദലുണ്ടാവൂല, ദിക്റുകൾ അസ്തമിക്കുന്ന ഘട്ടമാണ്. എല്ലാം നശിക്ക. അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു ഇർഹം അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു അല്ലാഹു അല്ലാ. ഇപ്പൊ തന്നെ ലോകം അവസാനിക്കും. അതാ ഞാൻ പറഞ്ഞത്. അതെന്ന് പറയാൻ ഇല്ല ഒരു ഉറക്കച്ചില്ല. അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാഹു ഇർഹം അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ശാഹിദി അല്ലാഹു മഈ. ിലൂടെ നമ്മൾ ചൊല്ലിപ്പടിച്ചവരാ. ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു യുഗം വരും, യുഗം അവസാനിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ പോലും വീടുകളിൽ നിന്ന് ഇല്ലാതാവും. പണ്ട് മഗ്‌രിബിന് തൊട്ടു മുമ്പ് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ചേർത്ത് ഉമ്മമാര് വീടിനകത്തലങ്ങളിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ 100 വട്ടം ചൊല്ലിയിരുന്നു. ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? ഒരാളിലും വീട്ടിലില്ല. ഒക്കെ പന്ത് കളിക്കാൻ. മഗ്‌രിബിന് മക്കൾ എവിടെ? ടെറഫിൽ. ഇശായിന് മകൻ എവിടെ? ടെറഫിൽ. സുബൈക്ക് മോൻ എവിടെ? ടെറഫിൽ. വൈകിട്ടാവുമ്പോഴേ കളി തുടങ്ങി. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്തൊരു മോശമാകുന്ന സ്വഭാവമാണിത്. നിങ്ങൾ പന്ത് കളിക്കണ്ട എന്നല്ല, പന്ത് കളിച്ചോ, അസറിന് ശേഷം 1 മണിക്കൂർ നിങ്ങൾ പന്ത് കളിക്കും. ശരീരത്തിന് വ്യായാമമാണ്. ആയിക്കോട്ടെ, അത് തന്നെ ഔറത്തുകൾ മറച്ചിട്ട് നല്ല വൃത്തിയായി കളിക്കും. മുട്ടുമുക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണ്. ഏത് സൈസ് പന്ത് കളിച്ചാൽ
അത് എത്ര ഈ പ്രാവശ്യം ഈ തലമുറയോട് പറഞ്ഞിട്ടും പുരുഷന്മാര് ശ്രദ്ധിക്കുന്നില്ല. മുട്ടുപൊക്കൽ ഉൾപ്പെടെ മറച്ചിരിക്കണം. തുട കാണുന്ന രീതിക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല. നിക്കറിട്ടുകൊണ്ട് പന്ത് കളിക്കാൻ പാടില്ല. 3/4 ഉള്ളതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ സമയത്ത് സുജൂദിന്റെ വേളയിൽ തുടയുടെ ഭാഗം വെളിവാകുന്നുണ്ടെങ്കിൽ അവിടത്ത് വെളിവായി നിസ്കാരം ബാത്തിരായി. എന്താ ഈ സമൂഹം മനസ്സിലാക്കാത്തത്? സമസ്യയുടെ സിലബത്തിൽ 10 ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് ബോധം വന്നില്ലേ? അതോ അറിവുണ്ടായിട്ടും വിവരക്കേട് കാണിക്കുകയാണോ? നിന്റെ നിസ്കാരങ്ങൾ ബാത്തിരാവൂലേ? എന്താണ് ഈ തലമുറ കാണിക്കുന്നത്? മഗ്രിബ് കഴിഞ്ഞിട്ട് യാസീൻ ഓതിയിരുന്ന തലമുറ, സൂറത്തുൽ വാഖി ഓതിയിരുന്ന ആളുകൾ, സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്ന തലമുറ, സൂറത്തു സജദ ഓതിയിരുന്നവർ, സൂറത്തു ദുഹാൻ ഓതിയിരുന്നവർ, ഇന്ന് അതെല്ലാം എടുത്തു കളഞ്ഞു. യാസീൻ സൂറത്തില്ല. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബാ. വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്, യാസീനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ ഓതുമായിരുന്നു. രാവിലെ വൈകിട്ട് ഓതും. നമ്മൾ ഒരെണ്ണം ഓതിയാ ഓതി അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ നീ? സുസുന്നി, ഭയങ്കര സുന്നിയാണ്. ഹജാര മറ്റേ യാസീൻ ജീവിതത്തിൽ ആരെങ്കിലും മരിക്കണം യാസീൻ ഓതുമ്പോൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മരണത്തിന് വേണ്ടി മാത്രമല്ല, മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്വം മാത്രമല്ല, നിന്റെ സ്വന്തം ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണ്ടാവട്ടെ സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തുൽ മുൽക്ക്. ഖബർ ജീവിതം സന്തോഷം കിട്ടാൻ നബിതങ്ങൾ പഠിപ്പിച്ചു. ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്തുൽ വാഖി ആ ദാരിദ്ര്യ നിർമാർജ്ജനം വരുത്തി ദുനിയാവ് സന്തോഷമാകാൻ റസൂൽ അവതരിപ്പിച്ചു. ആരാണ് കൃത്യമായി പാരായണം ചെയ്യുന്നത്? പെൺമക്കൾ അധികരിച്ച സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ പറഞ്ഞു, നീ നിന്റെ ജീവിതത്തിൽ കൃത്യമായി പഠിക്കേണ്ട സൂറത്താണേത് സൂറത്തുൽ വാഖി. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പെൺമക്കൾ അധികരിച്ച സ്വഹാബിയ, പഠിപ്പിച്ചിട്ട് പറഞ്ഞു നിന്റെ പെൺമക്കളെ പഠിപ്പിക്കണം. സഹാബത്തിന്റെ കൂട്ടത്തിൽ പെൺമക്കൾ അധികമുള്ള അദ്ദേഹം പെൺമക്കളെല്ലാം പഠിപ്പിച്ച് ഓതാൻ വേണ്ടി പറഞ്ഞു. മൂച്ചിത്രയിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഉറപ്പെടുത്താൻ ഒരു ദിവസം പോലും ശുദ്ധിയുള്ള കാലയളവിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല സൂറത്തുൽ വാഖിയ. അല്ലാഹു ഓതാൻ തൗഫീഖ് തരട്ടെ. എല്ലാ സൂറത്തും ഓതണം, പ്രത്യേകിച്ച് സൂറത്തുൽ വാഖിയ. പുരുഷന്മാര് അഥവാ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ല. അവരോതണ്ടായിരുന്ന അർത്ഥത്തിലല്ല, പുരുഷന്മാരും ഓതണം അഥവാ അവർ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു സൂറത്തുണ്ടെങ്കിൽ ഇത് സൂറത്തുൽ വാഖിയയാണ്. ദാരിദ്ര്യ നിർമാർജ്ജനം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടക്കുന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സാന്ത്വനം നൽകാൻ, അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിന്റെ സൂറത്തുൽ വാഖിയുണ്ട് പ്രചോദനദായകമുണ്ടാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വിക്രില്ല, സലാത്തില്ല, ഇബാദത്തില്ല, ഇതൊക്കെ കുറഞ്ഞുപോയി. മഗ്‌രിബിന്റെ സമയത്ത് നമ്മൾ പന്തും കളിച്ച് റോഡിൽ കിടക്കുക, കുട്ടികളൊക്കെ രാത്രിയിൽ ഇങ്ങനെ കരയാനുള്ള കാരണം റസൂലുള്ള പറയുന്നത് ഇദാ ഗുറബത്തി ശംസു യന്തശിറു ശയാതീനു. മഗ്‌രിബിന്റെ സമയമായാൽ കുട്ടികളെ പുറത്തിറക്കരുത്, പിശാച് പാറി കളിക്കുന്ന സമയമാണ്. ഫഖത്ഫു സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും വേണം. വീട്ടിൽ പശുണ്ട്, പോത്തുണ്ട്, കിടാവുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആടൊക്കെ വളർത്തുന്ന ആളുകൾ മഗ്‌രിബിന് മുമ്പ് തന്നെ അതിനെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റി ബന്ധിക്കണം. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ബാധിക്കും? പിശാചികത ബാധിക്കും. ചെറിയ കുട്ടികൾക്കും പെട്ടെന്ന് പിടിപെടും. അതുകൊണ്ട് ഫഖത്ഫു സിബിയാനക്കും, മഗ്‌രിബിന് മുമ്പ് തന്നെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ വീട്ടിനുള്ളിൽ കയറ്റണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള പറഞ്ഞു, നമ്മളിതൊന്നും കേൾക്കുന്നില്ല. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകും എവിടെയാ? നമ്മൾ പാർക്കിലാണ്. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകുമ്പോ ബീച്ചിലാണ്. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകുമ്പോ മാളിലാണ്. നമ്മൾ മഗ്‌രിബിന്റെ സമയമാകുമ്പോ പർച്ചേസിംഗിലാണ്. അതുകൊണ്ട് എന്ത് പറ്റി? രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് കുഴിമന്തിയും കിഴിപൊറോട്ടയും കഴിച്ച് വീട്ടിൽ റൂമിൽ വന്ന് കയറുമ്പോ മക്കള് കടന്ന് കരച്ചിലോടെ കരച്ചു. ശൈത്താനീയത്തായി കുട്ടികൾക്ക് പൈശാചികത ഉടനെടുത്തു. കാരണം മഗ്‌രിബിന്റെ സമയത്ത് നീ നിരത്തിൽ തെണ്ടാനിറങ്ങിയതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പൈശാചികത പിടിപെട്ടു. ഒരിക്കലും മഗ്‌രിബിന്റെ സമയത്ത് ചെറിയ കുട്ടികളുമായി പുറത്തിറങ്ങരുത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ.
റസൂലുള്ള പഠിപ്പിച്ചതാണ്. നമ്മൾ ആ സമയത്ത് ഇരുന്ന് വീട്ടിൽ എന്ത് ചെയ്യണം? ദിക്ര ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ അപകടം. ഇന്നത്തെ തലമുറയിൽ മക്കള് പിഴച്ചുപോയി. എത്ര ഉമ്മമാരാണ് എല്ലാ ദിവസവും രാവിലെ റൂഹേബയാൻ മജ്‌ലിസിൽ വിനീതനോടൊപ്പം പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ഉമ്മമാരിൽ ആയിരക്കണക്കിന് ഉമ്മമാർക്കും കണ്ണീരോടുകൂടി പറയാനുള്ള ഒരേ ഒരു സങ്കടം ഇത് മാത്രമാണ്. എന്താ പറയുന്നത്? മക്കൾ ഉസ്താദെ കള്ളുകൂടി, മകൻ കള്ളുകൂടി, മകള് ഇന്നും ഈ വാദിന്റെ മജ്‌ലിസിൽ വരുന്നതിന് മുമ്പ് ഒരു ഉമ്മ എന്നോടൊപ്പം വന്ന സ്നേഹിതനെ സഹോദരനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ കയ്യിൽ ഒന്ന് കൊടുക്കണം, വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് പകല് മുഴുവൻ വിളിച്ച് നിർബന്ധിച്ച് അസന പയ്യൻ ഫോൺ തന്ന് വാങ്ങിച്ചു നോക്കിയപ്പോ പറയുന്നത്, സങ്കടം എന്താ? എന്റെ മകള് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രണയത്തിലാ, ചെറിയ മകളാണ്, പ്രണയത്തിലാണ്. സഹോദര സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായിട്ടാണ് പ്രണയം. എത്ര പറഞ്ഞിട്ട് മാറുന്നില്ല. മദ്രസയിലൊക്കെ പഠിച്ച കുട്ടി, ബോധവും ബുദ്ധിയൊക്കെ ഉള്ള മോളാണ്, പക്ഷെ അവൾ അതിന് അഡിക്റ്റായി പോയി. എന്ത് പറഞ്ഞിട്ടും അവൾ അതിൽ നിന്ന് മാറുന്നില്ല. നമ്മുടെ സമുദായം ആയിരുന്നെങ്കിൽ സാ വിവാഹം എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കുക. ഇത് നമ്മുടെ സമുദായം അല്ല, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ്, മൈനറായ ഒരു കുട്ടിയാണ്. ചിന്തിക്കണം, എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത്? ആ ഉമ്മയുടെ മനസ്സിലെ നീറ്റല് എന്നിനെക്കെടും ചിന്തിക്കും, എന്ത് ചെയ്താൽ രക്ഷപ്പെടും മക്കളും. ഇതൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലെ പലരും ഒന്നും പുറത്തു പറയുന്നില്ല. അവനവന്റെ വീടിന്റെ അകത്തലങ്ങൾ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ നാറ്റ കേസാണ്. അത്രയേറെ പ്രശ്നങ്ങളാണ് വീട്ടിൽ. മക്കളെ പിഴച്ചു കൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടം. പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, ഒരു ദീനുമില്ല, ഖുർആനോത്തില്ല, നിസ്കാരമില്ല, ഇബാദത്തില്ല, മദ്രസയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പോലും വീട്ടിൽ ഒരു വേള പോലും വായിക്കുന്നില്ല. എന്നാ എല്ലാം അറിയാവുന്ന നിലയ്ക്ക് ജീവിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷം വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തൊപ്പി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ അവന്റെ പിന്നിൽ ഒരുമിച്ച് കൂടിയത് 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന ഈ നാട്ടിലുള്ളതാകുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, യുവതികളാണ്. ഈ അടുത്ത് ഒതുക്കുന്നലിലേക്ക് വന്നപ്പോൾ നാട്ടിലുള്ളതാകുന്ന നല്ല സൽബുദ്ധരാകുന്ന ആളുകൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇവിടെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം മക്കളെ പിഴപ്പിക്കുന്നവനാണവനെന്ന് പരസ്യമായി പറഞ്ഞിട്ട് എതിർത്തു മാറുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അവർക്കറിയാം നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകണം. ഇവന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും അശ്ലീലതയാണ്. വായിൽ നിന്ന് വരുന്ന മുഴുവൻ അശ്ലീലത. എല്ലാ ദിവസവും ലൈവ് ചെയ്യാൻ, എന്നിട്ട് ആ ഫേസ്ബുക്ക് ലൈവിലൂടെ ഉലമാക്കളെ, പണ്ഡിതന്മാരെ, സാധാരണക്കാരെ എന്ന് വേണ്ട, എല്ലാവരെ കുറിച്ചും അനാവശ്യമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തി നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതാകുന്ന പൈശാചികതയെ തൊട്ടുണർത്തുന്നതാകുന്ന പ്രവണതയാണ് ആ സഹോദരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് കുറ്റക്കാര്? നമ്മളിത് പറയുമ്പോഴും 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളതാകുന്ന മക്കൾ അവിടെ ഒരുമിച്ച് കൂടി, ആരുടെ മക്കളാ? മുസൽമാന്റെ മക്കൾ, കാക്കാമാരുടെ മക്കൾ, നമ്മുടെയൊക്കെ മക്കൾ. ആരാണ് ഇവിടെ കുറ്റക്കാർ? 5 വയസ്സുള്ളതാകുന്ന കുട്ടിയുടെ കൈകളിലേക്കും 1.5 വയസ്സുള്ളതാകുന്ന മകളുടെ കൈകളിലേക്കും മൊബൈൽ ഫോണ് തേടി പിടിപ്പിച്ച് ടാബും അവൾക്ക് വേണ്ടുന്ന മൊബൈൽ ഫോണും കൊടുത്ത് വീടിനകത്തലങ്ങൾ മാറിയിരുന്നു കൊണ്ട് കാമുകരുമായി സ്വത പറയുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ ഇത്? സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ മറ്റുള്ള പല പുരുഷന്മാരുമായിട്ട് പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായി നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിലെ യുവാക്കളുള്ള കാലഘട്ടമല്ലേ ഇത്? മക്കളെങ്ങനെ പിഴയ്ക്കാതിരിക്കും? മക്കളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളതാകുന്ന ഇത്തരത്തിലുള്ള മക്കൾ ഒതുക്കുന്നലിലേക്ക് ഒരുമിച്ച് കൂടണമെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത് അത്രയേറെ മുസ്ലിം മക്കൾ ഒന്നു ചേരണമെങ്കിൽ അവരുടെ രക്ഷിതാക്കളെയാണ് ആദ്യമായി പാഠം പഠിപ്പിക്കേണ്ടത്.